വെൽക്കം ടു ഓൾ. എ വൺ എക്കണോമിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ബഡ്ജറ്റ് ലൈൻ, എന്താണ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം എന്നൊക്കെ പഠിച്ചു അല്ലേ. ആ രണ്ട് ടേമും നമുക്കിന്ന് വളരെ അത്യാവശ്യമാണ്. ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും, അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും അറിഞ്ഞാൽ മാത്രമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ, അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഡയഗ്രാം വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എല്ലാ എക്സാമിനും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്താണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? നമ്മൾ ഇക്വിലിബ്രിയം എന്നുള്ള ടേം നേരത്തെ നമുക്കറിയാമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ എന്നുള്ള ടേം എന്താണ്? എ പൊസിഷൻ ഇൻ വിച്ച് ദെയർ ഈസ് നോ ടെൻഡൻസി ടു ചേഞ്ച്. ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റമില്ലാത്ത ഒരവസ്ഥ, ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റമില്ലാത്ത അവസ്ഥ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ 1 കിലോ ആപ്പിൾ വാങ്ങിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പണ്ടത്തെ ട്രാസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് 1 കിലോ ആപ്പിൾ ഒരു സൈഡിൽ വെച്ചു, ഒന്നിൻ്റെ കട്ടി അടുത്ത ആ വെയിങ് മെഷീനിൽ നമ്മൾ വെച്ചു. അപ്പോൾ രണ്ട് സൈഡും തുല്യമാകുമ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറാനുള്ള ടെൻഡൻസി ഇല്ല അല്ലേ. അതിൻ്റെ പോയിൻ്റ് ഉണ്ട്, കറക്റ്റ് പോയിൻ്റ് ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യില്ല. രണ്ട് സൈഡിലും കൃത്യമായിട്ട് 1 കിലോ ഇരിക്കുന്നത് കൊണ്ട് ആ പൊസിഷൻ മാറില്ല. അപ്പോൾ അത് മാറാനുള്ള ടെൻഡൻസി ഇല്ല. എന്നാൽ നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ 1 കിലോൻ്റെ ആപ്പിൾ ഇരിക്കുന്നതിൻ്റെ 1 ആപ്പിളുകൾ മാറ്റിയാലോ, അത് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ. അപ്പോൾ ആ സന്തുലിതാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിൻ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാറ്റമില്ലാത്ത അവസ്ഥ, ആ പൊസിഷനിൽ നിന്ന് ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ, അതാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ എപ്പോഴാണ് സന്തുലിതാവസ്ഥയിലെത്തുന്നത്, അല്ലെങ്കിൽ ഉപഭോക്താവ് എപ്പോഴാണ് സന്തുലിതാവസ്ഥയിലെത്തുന്നത്? ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള വരുമാനവും അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയും തുല്യമാകുന്ന അവസ്ഥയിലാണ് ഉപഭോക്താവ് സന്തുലിതാവസ്ഥയിലെത്തുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന പോയിൻ്റ്, അതിനെയാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഒരു വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ 1500 രൂപയുണ്ട്, ഞാനൊരു ചുരിദാർ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒരു കടയിൽ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി. അപ്പോൾ ആദ്യം ഒരു ചുരിദാർ എടുത്തിട്ടു. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ വില ചോദിച്ച് കഴിഞ്ഞപ്പോൾ 1500 രൂപ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നാലും അത്രയ്ക്ക് മനസ്സിലങ്ങോട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ട് അടുത്ത ഞാനൊന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അതും അത്ര പോരാ, റേറ്റ് സെയിം തന്നെയൊക്കെ തന്നെയാണ്. പിന്നെ വേറൊന്ന് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 3-ാമത്തെ ഞാൻ എടുത്തത് ഞാൻ വാങ്ങിക്കും. കാരണം എന്താണ്, അതിൻ്റെ സംതൃപ്തി മറ്റ് 2 എണ്ണത്തിനും എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പക്ഷേ റേറ്റ് എത്രയാണ്, 1500 ആണ് അല്ലേ. അപ്പോൾ ഞാൻ 3-ാമത്തെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല, അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റും അതിനോട് ഈക്വൽ ചെയ്ത് പോകാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ അതിനോട് തുല്യമാണ്. അപ്പോൾ ഞാൻ 3-ാമത്തെ ചുരിദാർ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് സംതൃപ്തി കിട്ടിയ ഏത് പോയിൻറ്റിലാണ്, 3-ാമത്തെ ചുരിദാറിലാണ്. കാരണം എൻ്റെ കയ്യിലുള്ള പൈസയും എനിക്ക് പരമാവധി അത് വാങ്ങിക്കുമ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇട്ട് എനിക്ക് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് പരമാവധി സംതൃപ്തി കിട്ടിയത് 3-ാമത്തെ ചുരിദാർ സെറ്റിലാണ്. അപ്പോൾ അതാണ് സന്തുലിത, എൻ്റെ സന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഉപഭോക്താവാണ് അല്ലേ. അപ്പോൾ ആ ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ നമ്മൾ എൻഡയഗ്രമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ നിസ്സംഗതാവക്രവും കൂട്ടിമുട്ടുന്ന പോയിൻ്റ്. ഇപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു ബഡ്ജറ്റ് ആയിരിക്കും. ആ ബഡ്ജറ്റ് ലൈനിലെ എല്ലാ പോയിൻ്റായാലും ബഡ്ജറ്റ് സെയിം തന്നെയായിരിക്കും. അത് ഏത് നിസ്സംഗതാവക്രവുമായിട്ടാണ് കൂട്ടിമുട്ടുന്നത്, ആ പോയിൻ്റിനെയാണ് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ഡയഗ്രത്തിൽ തന്നെ നോക്കി നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാക്കാം. നമുക്കറിയാം എന്താണ് ഇവിടെ X1 എന്നുള്ളത് നമ്മൾ എക്സ് ആക്സിസിലും X2 എന്നുള്ളത് വൈ ആക്സിസിലും നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 0 ഇത് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ X1 X2 വാങ്ങിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഇൻകം എത്രയാണ്. ബഡ്ജറ്റ് ലൈൻ ഇതാണ്. ഇത് ഏകദേശം ഒരു 1000-ൻ്റെ
ഇതിലേത് പോയിൻ്റ് എടുത്താലും 1000 രൂപയാണ്. ഒരു ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള വരുമാനം 1000 രൂപയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ X1 X2 വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി തുല്യമായ പോയിൻ്റുകളാണ് ഇനി അടുത്തത് നമ്മൾ ഈ നിസ്സംഗത വക്രത്തിൽ വരയ്ക്കുന്നത്. ഇപ്പോൾ ഈ 1000 രൂപ ഉപയോഗിച്ച് 2 വസ്തുക്കൾ വാങ്ങിക്കുന്നു, അതാണ് ബഡ്ജറ്റ് ലൈനിൽ പറയുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവിൽ അല്ലെങ്കിൽ നിസ്സംഗത വക്രത്തിൽ പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി തുല്യമായ പോയിൻ്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നിസ്സംഗത വക്രം. എന്തായാലും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ IZ1 എന്ന് പറയുന്നത് 1-ാമത്തെ നിസ്സംഗത വക്രമാണ്. 2-ാമത്തേത് IZ2. ദെൻ 3-ാമത്തേത് IZ3. അപ്പോൾ ഇങ്ങനെ 3 നിസ്സംഗത വക്രങ്ങൾ, 3 ഇൻഡിഫറൻസ് കർവുണ്ട്. 3 ഇൻഡിഫറൻസ് കർവിലും മുകളിലോട്ടേക്ക് പോകുന്നവരും നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലേ. മുകളിലോട്ടേക്ക് പോകുന്നതോറും സംതൃപ്തി കൂടിക്കൂടി വരുന്നു, താഴത്തോട്ടേക്ക് പോകുന്നതോറും സംതൃപ്തി കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്നുള്ള പോയിൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും തുല്യമാകുന്ന പോയിൻ്റാണ്. നിസ്സംഗത വക്രം ബഡ്ജറ്റ് ലൈനും തുല്യമാകുന്ന പോയിൻ്റാണ്. ഈക്വലൈസ് ചെയ്യുന്ന പോയിൻ്റാണ് അല്ലെങ്കിൽ കൂട്ടിവിടുന്ന പോയിൻ്റാണ്. ഇവിടെ നോക്കിയാൽ 3 പോയിൻറ്റിലെ നിസ്സംഗത വക്രവും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും കൂട്ടിമുട്ടുന്നുണ്ട്. നോക്കിയ ഇവിടെ എ എന്നുള്ള പോയിൻ്റ് കൊടുക്കുക, ഇവിടെ ഇ എന്നുള്ള പോയിൻ്റ് കൊടുക്കുക, ഇവിടെ ബി എന്നുള്ള പോയിൻ്റ് കൊടുക്കുക. 3 പോയിൻറ്റുണ്ട്. അപ്പോൾ ഈ പോയിൻ്റിൽ IZ1 എന്നുള്ള ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനുമാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച് സംതൃപ്തി നേടുന്നു എ എന്നുള്ള പോയിൻ്റിൽ. അപ്പോൾ 1-ാമത്തെ ഇൻഡിഫറൻസ് കർവാണ് ബഡ്ജറ്റ് ലൈനുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ബി എന്നുള്ള പോയിൻറ്റിലും അതേപോലെ തന്നെ 1-ാമത്തെ ബഡ്ജറ്റ് ലൈൻ IZ1 അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനുമാണ് കൂട്ടിമുട്ടുന്നത് ബി എന്നുള്ള പോയിൻറ്റിൽ. ദെൻ ഇ എന്നുള്ള പോയിൻറ്റിലോ 2-ാമത്തെ ഇൻഡിഫറൻസ് കർവാണ് ബഡ്ജറ്റ് ലൈനുമായിട്ട് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മുകളിലോട്ടേക്ക് പോകുന്നവരെ സംതൃപ്തി കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ എന്നുള്ള പോയിൻറ്റിലും ബി എന്നുള്ള പോയിൻറ്റിലും ബഡ്ജറ്റ് ലൈൻ ഇൻഡിഫറൻസ് റൺ കൂട്ടിമുട്ടുകയാണ്. പക്ഷേ അത് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ബിന്ദുവല്ല, അതിനേക്കാൾ കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന പോയിൻ്റാണ് ഇ എന്നുള്ള പോയിൻ്റ്. അത് IZ2 എന്നുള്ള പോയിൻ്റിൽ ബഡ്ജറ്റ് ലൈനുമായിട്ട് കൂട്ടിമുട്ടുകയാണ്. അപ്പോൾ ഇ എന്നുള്ള പോയിൻ്റാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ പോയിൻ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇനി IZ3 നോക്കാം. IZ3 എന്ന് പറയുമ്പോൾ സംതൃപ്തി കൂടുതലുണ്ട്, പക്ഷേ എന്താണ് ബഡ്ജറ്റ് ഇതിനോട് ഒക്കുന്നില്ല. ബഡ്ജറ്റ് ഇനി കൂട്ടേണ്ടതായിട്ട് വരും IZ3 ഏതെങ്കിലും പോയിൻറ്റിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. IZ2 IZ1 കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ കൂടിയും IZ2 ബഡ്ജറ്റ് ലൈനുമായിട്ട് കൂട്ടിമുട്ടുന്ന ഇ എന്നുള്ള പോയിൻ്റാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ്. കൺസ്യൂമർ പരമാവധി സംതൃപ്തി ലഭിക്കുന്ന പോയിൻ്റ്, കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന പോയിൻ്റാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ബിന്ദു എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ 3 ബിന്ദു ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ സംതൃപ്തി ലഭിക്കുന്നതും കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ച് കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന ബിന്ദു എന്ന് പറയുന്നത് ഇ എന്നുള്ള ബിന്ദുവായതുകൊണ്ട് ഇ എന്നുള്ള ബിന്ദുവാണ് അല്ലെങ്കിൽ ഇ എന്നുള്ള പോയിൻ്റാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂട്ടിമുടുന്ന കൺസ്യൂമർ ഇക്വിലിബ്രിയം ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ക്ലിയറായിട്ട് പഠിക്കുക. ഇത് പഠിക്കാതെ ഒരാളും എക്സാമിന് പോകരുത്. ഇത് ഷുവറായിട്ടും എക്സാമിന് വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അതായത് ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും പറയുന്നു, നിങ്ങൾ ഇത് ഒരു വീഡിയോയും അല്ലെങ്കിൽ ഒരു ക്ലാസ്സും മിസ്സാക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കാണുക, അത് ഗ്രഹിക്കുക, അത് പഠിക്കുക, എക്സാമിന് അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.